ഫ്രഞ്ച് കുമാരനാശാൻ്റെ കരുണ എന്നുള്ള മഹത്കൃതിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന വാസവദത്ത ഇഹലോകവാസം വെടിയുമ്പോൾ എല്ലാം പരിത്യജിച്ച് നിർവാണാവസ്ഥ പ്രാപിച്ച ഉപഗുപ്തൻ എന്നുള്ള ബുദ്ധസന്യാസി വാസവദത്തയ്ക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വിടും. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ആലോചിച്ചായിരുന്നു, എല്ലാം പരിത്യജിച്ച് എല്ലാം കഴിഞ്ഞ ഒരു ബുദ്ധഭിക്ഷുവിന് എങ്ങനെയാണ് കരയാൻ കഴിയുക എന്നുള്ളത്. ചോദ്യത്തിന് ഉത്തരമായി എൻ്റെ ടീച്ചർ ഭാനുപതി ടീച്ചർ എന്നോട് പറഞ്ഞത്, ഒരു ബുദ്ധഭിക്ഷുവിന് ഒരു സന്യാസിക്ക് മറ്റൊരാളുടെ അനുഭവം തൻ്റേതാണെന്ന് തോന്നിക്കാൻ കഴിയും, അല്ലെങ്കിൽ തൻ്റേതാണെന്ന് അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ വാസവദത്ത എന്നുള്ള സ്ത്രീയുടെ അനുഭവം തൻ്റേതാണെന്ന് അനുഭവിച്ച് ആ ജന്മത്തോളുടെ കരുണയായിട്ടാണ് യഥാർത്ഥത്തിൽ ആ ഒരു തുള്ളി കണ്ണുനീർ ആ ബുദ്ധഭിക്ഷുവിൽ നിന്ന് വന്നത് എന്നാണ് ഭാനുമതി ടീച്ചർ പറഞ്ഞു തന്നത്. നമുക്കതിൻ്റെ ശാസ്ത്രീയ വശം ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ചില ആൾക്കാർ സിനിമയൊക്കെ കാണുമ്പോൾ ഈ ഹീറോയിൻ ആരെങ്കിലും തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അവനവനെ തല്ലിക്കുന്നു പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് MGR MNMBR എന്നുള്ള ഫൈറ്റ് നടക്കുമ്പോൾ MGR കയ്യിൽ നിന്ന് കത്തി പോയി, MNMBR MGR കുത്താൻ വരുമ്പോൾ ചില പ്രേക്ഷകർ സ്ക്രീനിലേക്ക് കത്തി എറിഞ്ഞു കൊടുത്തായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ കാരണം എന്തായിരിക്കാം എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. നേരിട്ടൊരനുഭവം ഇല്ലെങ്കിൽ കൂടിയും മറ്റൊരാളുടെ അനുഭവം കണ്ടിട്ട് ആ മറ്റൊരാൾക്ക് ഫീല് ചെയ്യുന്ന ഫീലിംഗ് നമുക്കുണ്ടാകുക, ഇതിന് കാരണക്കാരനായ നമ്മുടെ ബ്രെയിനിലുള്ളതിനെയാണ് നമ്മൾ മിറർ ന്യൂറോൺസ് എന്ന് വിളിക്കുന്നത്. അതെ ഫ്രണ്ട്സ്, മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോൺസ് വിച്ച് ഗെറ്റ് ട്രിഗേഡ് വെൻ യു സീ ഓർ ഒബ്സർവ് അതർ പീപ്പിൾ ഹാവിംഗ് സം എക്സ്പീരിയൻസസ്. 1980സിലാണ് ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തത്. കുരങ്ങന്മാരിലാണ് ഇത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അതായത് കുരങ്ങന്മാർക്ക് കുറച്ച് സ്റ്റിക്സ് വടികൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ വടി എടുക്കുമ്പോഴും അതിൻ്റെ കൈയും കാലും പ്രവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ ആ വടീനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു നോർമൽ കുരങ്ങൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റി സയൻറ്റിസ്റ്റ് റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ കുരങ്ങനെ മാറ്റി നിർത്തി വേറൊരു കുരങ്ങൻ്റെ കയ്യിൽ ഇതേ വടി കൊടുത്തു കഴിഞ്ഞിട്ട് ആ വേറൊരു കുരങ്ങൻ ഈ വടിയിൽ കിടന്ന് അതെടുക്കുമ്പോൾ ആ വടിയിൽ കിടന്ന് പണിയുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത കുരങ്ങൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റി പിന്നെയും ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഒബ്സർവ് ചെയ്യാൻ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുരങ്ങൻ നേരിട്ട് ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു ന്യൂറോൺ ഷൂട്ടിംഗ് ആണ് മറ്റൊരു കുരങ്ങൻ അതേ ആക്ട് ചെയ്യുമ്പോൾ ഈ കുരങ്ങനുണ്ടായത്. സോ ബേസിക്കലി നമ്മൾ ഒരു അനുഭവം നേരിട്ട് നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും മറ്റൊരാൾ അത് അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെൽസിൽ ഷൂട്ട് ചെയ്യുന്ന ന്യൂറോൺസിനെയാണ് നമ്മൾ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. മിറർ ന്യൂറോൺ ആക്ടിവിറ്റിയുടെ യൂട്ടിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ ഈ മിറർ ന്യൂറോൺസ് നമ്മൾ സഹായിക്കുമ്പോഴാണ് ഒരു എവല്യൂഷണറി എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരാൾ അയാൾ വടിയെടുക്കുന്നു. അപ്പോൾ അയാൾ വടിയെടുക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് തന്നെ നമുക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ വടിയെടുക്കുന്നത് എറിയാൻ വേണ്ടിയിട്ടാണോ, നമ്മളെ അടിക്കാൻ വേണ്ടിയിട്ടാണോ, അത് വേറെ എന്തെങ്കിലും പേർപ്പസിന് വേണ്ടിയിട്ടാണോ മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവരെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ എവല്യൂഷണറി എവിഡൻസസ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഈ മിറർ ന്യൂറോൺസിൻ്റെ ഉത്ഭവത്തിന് കാരണമായിട്ട് ഇതാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് എബിലിറ്റി. ഇപ്പോൾ തീ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തീ തൊടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മലയുടെ മുകളിൽ നിന്ന് ഒരാൾ എടുത്തു ചാടുന്നു, അയാൾ മരിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ എടുത്തു ചാടി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ അനുഭവം നമുക്ക് ഉണ്ടാവുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് ജനറലായിട്ട് പറയാറുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക എന്നൊക്കെ പഴമക്കാർ പറയുന്നതിനെയാണ്. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നതും ഈ പറയുന്ന മിറർ ന്യൂറോൺസ് സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രവൃത്തി ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അവരുണ്ടാകുന്ന ഫീലിങ്സ് നമുക്ക് ഇവിടെ നിന്ന് ട്രിഗർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഹെൽപ്സ് അസ് ഇൻ ലേണിംഗ് ആൻഡ് മൂവിങ് ഫോർവേഡ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ഇൻറ്റൻഷൻസ് മനസ്സിലാക്കാനും വേറൊരാളുടെ അനുഭവങ്ങൾ കണ്ട് നമുക്ക് പഠിക്കാനും വേണ്ടിയിട്ട് ഈ ന്യൂറോൺ ആക്ടിവിറ്റി യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയോട് മരിച്ച വീട്ടിൽ പോയി എങ്ങനെ പെരുമാറണം എന്ന് ആ കൊച്ചുകുട്ടിക്ക് അറിയില്ല. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ തൊഴാറുണ്ട്, ചില ആൾക്കാർ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കുരിശ് വരക്കാറുണ്ട്. അപ്പോൾ ഈ കൊച്ചുകുട്ടി ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാർ ചെയ്യുന്നത് കണ്ട് 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 ആ ഒബ്സർവേഷനിൽ നിന്നാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ആക്ടിവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽസ് കൂടുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ
താഴെ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ മണിച്ചിത്ര താഴില് ഗംഗയ്ക്ക് നമ്മുടെ നാഗവളിയോട് തോന്നുന്ന ആ ഒരു എംപതി, ആദ്യം സിംപതി മാറി അത് എംപതി ആകുന്ന ആ ഒരു അവസ്ഥയിൽ മോഹൻലാലിൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ തീക്ഷ്ണമായ തന്മയീഭാവം, അതായത് ഗംഗയ്ക്ക് തോന്നുകയാണ് താൻ നാഗവള്ളിയാണ്, നാഗവള്ളിയുടെ എല്ലാ അനുഭവങ്ങളും തൻ്റേതാണ് എന്ന് തോന്നുന്ന ആ ഒരു എംപതി എന്നുള്ള ഫീലിംഗ്, മറ്റൊരാളുടെ വേദന അവനവൻ്റെ വേദനയാണ് എന്ന് ശരിക്കും അനുഭവിക്കാൻ കഴിയുന്നൊരു ഫീലിങ്ങിന് കാരണം ഈ മിറർ ന്യൂറോൺസിൻ്റെ ആക്ടിവിറ്റി ആണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ വാദിക്കുന്നു. അതുപോലെ തന്നെ ഓട്ടിസം എന്നുള്ള അസുഖം ഈ മിറർ ന്യൂറോൺസിനെ കാരണമാണ് എന്ന് ആൾക്കാർ പറയുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹേ ജൂഡ് എന്നുള്ള സിനിമയിൽ നമ്മൾ നോർമലി ആൾക്കാർ ഡയറി എഴുതുന്ന പോലെ തന്നെ ഹേ ജൂഡ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അതിൽ ഹേ ജൂഡ് എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന നിവിൻ പോളി പറയുന്ന ഒരു ഡയലോഗുണ്ട്, എനിക്ക് മാത്തമാറ്റിക്സ് നമ്പേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ചിരിക്കുന്നു, എങ്ങനെ കരയുന്നു, എന്തിനു ചിരിക്കുന്നു, എന്തിനു കരയുന്നു എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ ഓട്ടിസത്തിൻ്റെ ഒരു ചെറിയ പാർട്ട് ബാധിച്ച ഒരു ക്യാരക്ടറായിട്ടാണ് നിവിൻ പോളി അവിടെ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടത് മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണം ഈ മിറർ ന്യൂറോൺസിൻ്റെ ആക്ടിവിറ്റിക്കുള്ള ഡിഫറൻസ് ആണ്. നോർമൽ ഹ്യൂമൻ ബീങ്ങിനും ഇങ്ങനെ അസുഖമുള്ള ഒരു വ്യക്തിയിലുള്ള മിറർ ന്യൂറോൺസിൻ്റെ ആക്ടിവിറ്റിക്കുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ മിറർ ന്യൂറോൺസ് അവിടെ ഇങ്ങനെയുള്ള മനുഷ്യരിൽ ആക്ടിവേറ്റഡ് ആകാത്തത് കൊണ്ടാണ് മറ്റൊരു മനുഷ്യൻ്റെ ദുഃഖമോ സന്തോഷമോ ഒന്നും ഇവർക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് ലാഭമുണ്ട്, കാരണം വേറൊരു ഫീൽഡിൽ ഇവർ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ നമ്മൾ ഈ നോർമൽ എന്ന് കൺസിഡർ ചെയ്യുന്ന ആ ഒരു ലെവലിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഓട്ടിസം പോലുള്ള അസുഖങ്ങൾക്കും ഈ മിറർ ന്യൂറോൺസ് കാരണക്കാരൻ ആണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നാല് കാര്യങ്ങൾ കൂടാണ്ട് ഒരുപാട് കാര്യങ്ങൾ മിറർ ന്യൂറോൺസ് ഉണ്ട്, നമുക്ക് ഉപയോഗമുണ്ട്. ഇപ്പോൾ മിറർ ന്യൂറോൺസിനെ കുറിച്ച് റിസർച്ച് നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനിലെ ആക്ടിവിറ്റീസിൽ ഒരു പെർട്ടിക്കുലർ മിറർ ന്യൂറോണിനെ പെറുക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ, ബ്രെയിനിൻ്റെ പല റീജിയനിലായിട്ടാണ് മിറർ ന്യൂറോൺസ് ലൊക്കേറ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ വാദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ഇന്ന് നടക്കുന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഇന്ന് മിറർ ന്യൂറോൺസ് എന്താണെന്നും അതിൻ്റെ യൂട്ടിലിറ്റി എന്താണെന്നും ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ വരെ അടുത്ത ആഴ്ച കാത്തിരിക്കുക.